ഇന്ന് നമ്മുടെ ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ കുഞ്ഞുമോട്ടപ്പള്ളി പ്രാർത്ഥന ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പസ്തോൽ പ്രവൃത്തികൾ ഒൻപതാം അധ്യായത്തിൽ വിവരിക്കുന്ന പൗലിസ് അപ്പസ്തോലിൻ്റെ മാനസാന്തരമാണ് ഇന്നത്തെ എൻ്റെ ധ്യാന വിഷയം ഉന്നത വിദ്യാസമ്പന്നനും കിലിക്കയിലെ തർസൂസിലെ ഒരു ഉന്നതനായ റോമാ പൗരൻ്റെ മകനും റോമാ പൗരനുമായിരുന്ന ശവില് യെരുസിലേമിൽ ഉന്നത പഠനത്തിന് വന്ന് ഗമാലിയയിലിൻ്റെ പാതപീഠത്തിങ്കൽ മൂന്ന് വർഷം പരിശീലനം നേടി അദ്ദേഹം യരിസിലേമിലെ യഹൂദന്മാരുടെ സന്നദ്ധനി സംഘത്തിൻ്റെ ഒരംഗമായി തീർന്നു സ്റ്റേഫാനൂസിൻ്റെ പ്രസംഗം നിമിത്തം ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് ക്രിസ്ത്യാനിത്വത്തിലേക്ക് മനസാന്തരപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ മഹാപുരൂതന്മാർ കൂട്ടം കൂടിയിട്ട് സ്റ്റേഫാനുസിനെ കൊല്ലുവാൻ ഒടുക്കിക്കളയുവാൻ പ്ലാൻ ചെയ്തു സ്റ്റേഫാനുസിനെതിരെ കള്ളസാക്ഷികളെ അവരെ അണിനിരത്തി ഒരു വിസ്താരത്തിന് തയ്യാറായി നമുക്കറിയാം പ്രസംഗം തീരുന്നതിന് മുമ്പേ സ്റ്റേഫാനുസിനെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് അതിന് സമ്മതം നൽകിയ ഒരാൾ ഈ ഷവിലായിരുന്നു പക്ഷേ സേഫാനോസിൻ്റെ മരണസമയത്ത് രണ്ട് മൂന്ന് പ്രത്യേക സംഭവങ്ങളുണ്ടായി സേഫാനോസ് വിളിച്ചു പറഞ്ഞു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും ഞാൻ കാണുന്നു രണ്ടാമത് സ്റ്റേഫാനോസ് പറഞ്ഞു കർത്താവെ യേശുവെ ഇവർക്ക് ഈ പാവം നിർത്തരുതേ മൂന്നാമത് സേഫാനസ് പറഞ്ഞു യേശുവെ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ ദൈവദിനം പഠിച്ച ശബുലി നിന്ന് നന്നായിട്ടറിയാം സഭാപ്രസിംഗയുടെ പുസ്തകത്തിലുണ്ട് പൊടി പണ്ടായിരുന്ന പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവിനെ നൽകിയ ദൈവത്തിനടുത്തേക്ക് പോകും അപ്പോൾ യഹോവയായ ദൈവമാണ് മനുഷ്യാത്മാവിനെ കൈക്കൊള്ളുന്നത് എന്ന് അദ്ദേഹം പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സ്റ്റേഫാനോസ് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ് യേശുവെ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ ശബുല് പഠിച്ചിട്ടുണ്ട് മനുഷ്യൻ്റെ പാപത്തെ ക്ഷമിക്കുന്നത് അകൃത്യമൊക്കെയും മോചിക്കുന്നത് യഹോവയായ ദൈവമാണെന്ന് എന്നാൽ സ്റ്റേഫാനോസ് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ് കർത്താവായ യേശുവെ ഇവരോട് ഈ പാപം ക്ഷമിക്കണമേ മൂന്നാമതായിട്ട് ശബുന് പഠിച്ചിട്ടുണ്ട് നൂറ്റിപ്പത്താം സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ വലുത്തു ഭാഗത്ത് ഇരിക്കുന്നത് മഷിഹയാണ് പക്ഷേ ഇവിടെ സേഫാനൂസ് പറയുകയാണ് ദൈവത്തിൻ്റെ വലുത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നത് ഞാൻ കാണുന്നു അപ്പോൾ സേഫാനൂസ് മൂന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് യേശുവാണ് ദൈവം എന്നാണ് പക്ഷേ ശൗലിനത് വിശ്വാസമായില്ല കൃത്യമായിട്ട് തനിക്ക് അനുഭവം ഉണ്ടാകണം യഹൂദന്മാരെക്കുറിച്ച് വായിക്കുന്ന യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു എന്നാണ് എന്തെങ്കിലും അടയാളം ഉണ്ടെങ്കിൽ യഹൂദന്മാർ വിശ്വസിക്കത്തുള്ളൂ എന്തായാലും മഹാപ്രഭൂദൻ്റെ അധികാരപത്രത്തോടെ അടുത്ത രാജ്യമായ സിറിയയിൽ അവിടുത്തെ ദമാസ്കസിൽ അവിടെയുള്ള വിശ്വാസികളെ പിടിച്ചു കെട്ടി എരിശലേമിലേക്ക് കൊണ്ടുവരുവാൻ കൊല്ലുവാൻ ഇദ്ദേഹം കുതിരപ്പുറത്തായിരിക്കാം യാത്ര ചെയ്യുകയാണ് പക്ഷേ അതിൻ്റെ കവാടത്തിലെത്തിയപ്പോൾ സൂര്യനെ കവിയുന്നവർ പ്രകാശം ചുറ്റുമിന്നുകയും ഇദ്ദേഹം നിലത്ത് വീഴുകയും അന്ധനാകുകയും ഒരു ശബ്ദം കേൾക്കുകയും ചെയ്ത ശബ്ദം ഇതാണ് ശൗലെ ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് ബൈബിൾ പഠിച്ചിട്ടുള്ള പ്രത്യേകിച്ച് ദാനിയൽ പ്രവചനം പഠിച്ചിട്ടുള്ള ഈ ശവലിനെ അറിയാം ദൈവദർശനം ദാനിയലിനുണ്ടായപ്പോൾ നിലത്ത് വീണു ബോധം കെട്ടു കാഴ്ച നഷ്ടപ്പെട്ടു ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയലെ എന്നുള്ള ഓമനപ്പേറിൻ്റെ വിളി കേൾക്കാൻ ഇടയായി ദൈവം അടുത്ത് വന്നിട്ട് അവനെ ബലപ്പെടുത്തി എഴുന്നേറ്റ് നോർന്ന് നിൽക്കാ എന്ന് പറഞ്ഞു ഇതിന് സമാനമായിട്ടാണ് പൗലൂസിന് സംഭവിച്ചത് അപ്പോൾ പൗലൂസ് ഒരു ചോദ്യം ചോദിച്ചു നീ ആരാണ് കർത്താവെ അല്ലെങ്കിൽ നീ ആരാണ് ഏ അങ്ങനെ ചോദിക്കാൻ കാരണം ചേഫാനൂസ് പറഞ്ഞ യേശുവാണോ ദൈവം നീ എന്നെ ഉപദ്രവിക്കുന്ന എന്താണെന്നാണ് ചോദ്യം അതുകൊണ്ടാണ് മറു ചോദ്യം നീ ആരാണ് മറുപടി ഉണ്ടായി നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ദൈവം യേശുവാണ് കർത്താവ് പൗലൂസ് ചോദിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യണം നീ എങ്ങനെ ദൈവമാകും ഇതൊന്നും അതിൻ്റെ വിശദീകരണം ഒന്നും തനിക്കറിയണ്ട ഞാനെന്ത് ചെയ്യണം നീ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം ഇതാണ് ദൈവം പറഞ്ഞു കർത്താവ് പറഞ്ഞു പട്ടണത്തിലേക്ക് ചെല്ലുക അവിടെ ചെല്ലുമ്പോൾ നീ ചെയ്യേണ്ടത് നിന്നെ അറിയിക്കും ചെന്നത് യൂത എന്നൊരു ശിഷ്യൻ്റെ വീട്ടിലാണ് മൂന്ന് ദിവസം അവിടെ തൻ തനിക്കും കൂടെയുള്ളവർക്കും താമസിക്കാൻ സാധിച്ചു പക്ഷേ യൂതെ കൊണ്ടല്ല പോലീസിനെ സ്ഥാനപ്പെടുത്തി അത് വേറൊരാളാണ് അനന്യാസിനെ വരുത്തി അനന്യാസാണ് കൈവച്ചപ്പോൾ പൗലൂസിന് കാഴ്ച ലഭിക്കുവാൻ ദൈവം ഇടയാക്കിയത് പിന്നീട് സുവിശേഷം പറഞ്ഞു അനന്യാസ് പൗലൂസിനെ സ്ഥാനപ്പെടുത്തിയതെന്ന് ആ മനസ്സിലാക്കുന്നു അതിനുശേഷം ദൈവം ശക്തിയായിട്ട് ഈ പൗലൂസിനെ അവിടെ മുതൽ ഉപയോഗിക്കുകയാണ് അനേക ഭൂഖണ്ഡങ്ങളിൽ ദൈവം അതിനെ അറിയിക്കുവാൻ സഭകൾ സ്ഥാപിക്കാൻ അനേക ലേഖനങ്ങൾ വേദപുസ്തകത്തിനു വേണ്ടി എഴുതുവാൻ ഈ ദൈവദാസനെ ദൈവം ഉപയോഗിച്ചു പത്രോസിനെ എങ്ങനെ ഉപയോഗിച്ചോ അതിന് സമാന്തരമായി ഈ പൗലൂസിനെ ദൈവം ഉപയോഗിച്ചു എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ കർത്താവിനെ അറിയുവാൻ നീ ആരാണ് എന്ന് ചോദിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ നാം സത്യാന്വേഷയിലാണെങ്കിൽ ദൈവം നമുക്കകുന്നവനല്ല ദർശനം തരും നമ്മളെ അനുഗ്രഹിക്കും നമ്മളെ പ്രയോജനപ്പെടുത്തും അനേക രാജ്യങ്ങളിൽ ഉപയോഗിക്കാൻ അനേഷും അങ്ങനെ പറഞ്ഞ് എന്നീ വിശ്വസിക്കേൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറഞ്ഞുള്ള ജീവിതജലത്തിന് നദികളൊഴുക്കും ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ മതി പക്ഷേ അവനെ ദൈവം നദിയാക്കി മാറ്റുകയാണ് അനേക നാട്ടുകാർക്ക് അനേക ഭൂഖണ്ഡങ്ങൾക്ക് അല്ലെങ്കിൽ അനേക രാജ്യങ്ങൾക്ക് നന്മയാക്കി തീർക്കുകയാണ് പൗലൂസിൻ്റെ ദൈവം നമ്മുടെ ദൈവമാണ് എൻ്റെ ശ്രോതാക്കളിലാരെങ്കിലും ഇതുവരെ ഈ യേശുവിനെ അറിഞ്ഞിട്ടില്ല അവനെ കൈക്കൊണ്ടിട്ടില്ലെങ്കിൽ മടിക്കരുത് വരിക യേശുവിനെ കൈക്കൊള്ളുക ജീവിതം ധന്യമാക്കി തീർക്കുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവനാമം നാമം ഇന്നും ഇന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ അ